ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് ടൂ ആണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടിട്ടുണ്ട് അതൊരു പ്ലേ ലിസ്റ്റാണ് ആ പ്ലേ ലിസ്റ്റിൽ ബാക്കിയുള്ള സോഷ്യൽ ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ ചാപ്റ്റർ കാണുന്നെങ്കിലും ആ പ്ലേ ലിസ്റ്റ് യൂസ് ചെയ്ത് കാണാം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാപ് ഈ ചാനൽ കാണണമെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം പാർട്ട് ടു കാണാം കാരണം കണ്ടിന്യൂഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇന്ത്യ എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് കാര്യങ്ങളാണ് പഠിച്ചത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അതായത് പോപ്പുലേഷൻ സൈസ് പോപ്പുപുലേഷൻ ഡെൻസിറ്റി ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് സെക്സ് റേഷ്യോ ഇതൊക്കെയാണ് പഠിച്ചത് ഇനി നമ്മൾ ഇതിന്റെ പാർട്ട് ടൂല് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആണ് അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെ ക്വാളിറ്റിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ സൈസ് ക്വാണ്ടിറ്റി നമ്പറിനെ പറ്റി പഠിച്ചത് അപ്പോൾ വെറുതെ ഒരു രാജ്യത്ത് കുറേ ആൾക്കാർ ഉണ്ടായാൽ മാത്രം പോരാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആൾക്കാരുണ്ടായാൽ മാത്രം പോരാ ആൾക്കാർ ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം അതായത് അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം സ്കിൽഡ് ആയിരിക്കണം എന്നാൽ മാത്രമാണ് റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ആഫ്രിക്കയിൽ ഒരു ഉണ്ട് അവിടെ ഇഷ്ടം പോലെ അയൺ ഉണ്ട് പക്ഷേ ആ രാജ്യത്തെ ആൾക്കാർക്ക് ഈ അയണ് അവിടെ ആൾക്കാരും ഉണ്ട് പക്ഷേ ആ രാജ്യത്തെ ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ അയൺ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ഈ അയൺ മാറ്റി അതിൽ നിന്ന് ടൂൾസ് ഉണ്ടാക്കുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അയണ് മാറ്റി സ്റ്റീൽ ആക്കുന്നതെന്നോ അറിയില്ലെങ്കിൽ അവിടെ അയണ് ഉണ്ടായിട്ട് കാര്യമില്ല അവിടെ നമ്പർ ഓഫ് പോപ്പുലേഴ്സ് ഉണ്ടായിട്ടും കാര്യമില്ല കാരണം അവർക്ക് ക്വാളിറ്റി വേണം അവർക്ക് അതിനുള്ള എന്താ പറയുക സ്കില്ല് വേണം അതുപോലെ തന്നെ ഒരു രാജ്യത്ത് കുറേ ആൾക്കാരുണ്ടായിട്ട് അവർക്ക് എല്ലാവർക്കും അസുഖമാണെങ്കിലോ എന്നാലും ആ രാജ്യത്തിന് ആ പോപ്പുലേഷൻ കൊണ്ട് ഗുണമില്ല അപ്പോൾ ഹെൽത്തിയും സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ രാജ്യത്തിന് ആ പോപ്പുലേഷൻ്റെ നമ്പർ കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു ലക്ഷം ആൾക്കാരുണ്ടായിട്ട് ഒരു ലക്ഷം ആൾക്കാരെ ഹൈലി എഡ്യൂക്കേറ്റഡും അതുപോലെ തന്നെ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമാണ് ആ രാജ്യത്തിന് എക്കണോമിക്കലും ആ രാജ്യത്തിന് വേണ്ടിയിട്ട് ആ പോപ്പുലേഷൻ യൂസ് ചെയ്യാനും പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മാൻ പവറിൻ്റെ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് നാല് ഫാക്ടേഴ്സ് ആണുള്ളത് ഒന്ന് എഡ്യൂക്കേഷൻ രണ്ടാമത് ഹെൽത്ത് കെയർ മൂന്നാമത് തന്നെ ട്രെയിനിങ് കിട്ടണം നാലാമത് സോഷ്യൽ ക്യാപിറ്റൽ അപ്പോൾ ഈ നാല് ഫാക്ടേഴ്സ് ആണുള്ളത് നമുക്ക് ഓരോന്നോരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പം ഒരു രാജ്യത്ത് നല്ല ഇമ്പ്രൂവഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് നല്ല ക്വാളിറ്റി ഒരു ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് ആ രാജ്യത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം ആദ്യം പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വർക്കേഴ്സ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വർക്കേഴ്സ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ ഒരു ജോലി ചെയ്യുക നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു തയ്യൽക്കാരൻ ഒരു പാൻസ് തയ്ക്കാൻ എടുക്കുന്ന ടൈം ആയിരിക്കുമോ ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്ന ഒരാൾ എടുക്കുന്ന ടൈം അല്ല നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബർ ഒരു ജോലി ചെയ്യുന്ന ടൈം ആയിരിക്കില്ല സ്കിൽ ഇല്ലാത്ത ഒരാൾ ചെയ്യുന്ന അപ്പോൾ ഒരു രാജ്യത്തെ പോപ്പുലേഷൻ നമുക്ക് ആയിട്ട് നമുക്ക് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ പോലുലേഷൻ്റെ സ്പീഡ് ആ പോപ്പുലേഷൻ്റെ വർക്കിംഗ് സ്പീഡ് വളരെയധികം കൂടും അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഔട്ട്പുട്ട് അപ്പോൾ ഒരു ദിവസം നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു ദിവസം അമ്പത് പാൻറ്റ് തയ്ക്കാൻ പറ്റും പക്ഷേ സ്കിൽ ഇല്ലാത്ത ഒരാൾക്ക് ഒരു അഞ്ച് പാൻറ്റ് തയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് പ്രൊഡക്റ്റിവിറ്റി കൂടും രണ്ടാമത് ഓൺട്രിണർഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യും ഓൺട്രീണർഷിപ്പ് എന്ന് വെച്ചാൽ പുതിയ എന്തെങ്കിലും കമ്പനി തുടങ്ങോ സ്റ്റാർട്ടപ്പ് തുടങ്ങുമോ അങ്ങനെയൊക്കെ ഇപ്പോൾ നല്ല സ്കില്ലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ സക്സസ്ഫുൾ ആക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഒരു രാജ്യത്തെ പോപ്പുലേഷൻ നല്ല സ്കില്ലുണ്ട് നല്ല ട്രെയിനിങ് ഉണ്ടെങ്കിൽ ആ ഹ്യൂമൻ റിസോഴ്സ് വെച്ചിട്ട് അവർക്ക് ഓൺടർപ്രൂണർഷിപ്പ് സ്കിൽസ് കാണിക്കാൻ പറ്റും ഇനി അടുത്തത് സോഷ്യൽ വെൽഫെയർ എൻഷ്യർ ചെയ്യാൻ പറ്റും സോഷ്യൽ വെൽഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ട അവരെ ടേക്ക് കെയർ ചെയ്യേണ്ട ജോലിയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും പക്ഷേ ആ രാജ്യത്തെ ആൾക്കാരുടെ സോഷ്യൽ വെൽഫെയർ ആ രാജ്യത്ത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബർ ആണെങ്കിൽ അവർക്ക് പട്ടണിയും പരിവട്ടം ഉണ്ടാവില്ല അപ്പോൾ ആ രാജ്യത്ത് ബെറ്റർ ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ഉണ്ടാവും അതുപോലെ എക്കണോമിക് ഇൻ റിഡ്യൂസ് ചെയ്യും അതായത് എല്ലാവർക്കും പൈസ എല്ലാവരും ജോലി ചെയ്യുന്നു എല്ലാവർക്കും വരുമാനം ഉണ്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് സാമ്പത്തിക വ്യത്യാസം കുറവായിരിക്കും ആൾക്കാർ പാവപ്പെട്ടവരുണ്ടാവില്ല ആ രാജ്യത്ത് എല്ലാവരും ഓൾമോസ്റ്റ് നല്ല രീതിയിലായിരിക്കും ജീവിക്കുന്നത് പിന്നെ ആ രാജ്യത്തെ നാച്ചുറൽ റിസോഴ്സസ് കൂടുതൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ആ രാജ്യത്തെ ആൾക്കാർക്ക് നല്ല ടെക്നിക്കൽ സ്കില്ലുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അ ഉണ്ട് അത് എടുക്കാനും അത് കുഴിച്ചെടുക്കാനും അത് എന്താ പറയുക ടൂൾസാക്കി മാറ്റാനും അതിൽ നിന്ന് സ്റ്റീൽ ഉണ്ടാക്കാനും ഒക്കെ ആൾക്കാർക്ക് ഈസിലി പറ്റും അപ്പോൾ അവിടുത്തെ ആ നാച്ചുറൽ റിസോഴ്സ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനിയും ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റും അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ പോസിബിൾ ആവണമെങ്കിലും ആ രാജ്യത്തെ ആൾക്കാർക്ക് എന്ത് വേണം ഹ്യൂമൻ റിസോഴ്സ് ഇമ്പ്രൂവ് ചെയ്യണം ഹ്യൂമൻ റിസോഴ്സ് ഇമ്പ്രൂവ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി ഇൻക്രീസ് ചെയ്യണം ക്വാളിറ്റേറ്റീവ്ലി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം ഹെൽത്ത് കെയർ കൊടുക്കണം ട്രെയിനിങ് കൊടുക്കണം നല്ല സോഷ്യൽ ക്യാപിറ്റൽ കൊടുക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപെൻ്റ് ആണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ എഡ്യൂക്കേഷൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിനെങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയണം ഇപ്പോൾ എഡ്യൂക്കേഷൻ ആക്ച്വലി ഇമ്പ്രൂവ് ദ സ്കിൽ ഓഫ് ദ ഇൻഡിവിജ്വൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്കില് എഡ്യൂക്കേഷൻ വഴി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതിപ്പോൾ നമ്മളിപ്പോൾ എന്ത് ഒരു സ്കൂളിൽ ചെന്നിട്ട് ഒരു കാര്യം പഠിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ സ്കില്ല് കിട്ടുക ഇപ്പം ഷെഫ് ആവാൻ പഠിക്കുന്ന ആൾക്കാർ ഡയറക്റ്റ്ലി എല്ലാ സ്ഥാനവും കുക്കിംഗ് പഠിച്ചിട്ടല്ലാ പോകുന്നത് അയാൾ ഷെഫ് ആവാൻ ഹോട്ടൽ മാനേജ്മെൻ്റ് സ്കൂളിൽ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് അയാൾക്ക് ആ സ്കില്ല് കിട്ടും ആ സ്കില്ല് കിട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ ട്രെയിൻഡാവും അപ്പോൾ അയാൾ കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും അപ്പോൾ ഇമ്പ്രൂവ് ദ സ്കില്ല് എഡ്യൂക്കേഷൻ വഴി സ്കിൽ ഇംപ്രൂവ് ചെയ്തു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്ന വഴി അയാൾക്ക് ബെറ്റർ ടെക്നിക്കൽ നോഹ കൂട്ടി ഇപ്പോൾ ആവാൻ വേണ്ടി ഒരാളാദ്യം ഒരു എഡ്യൂക്കേഷൻ നേടാൻ ചെന്നു അവിടെ വച്ചിട്ട് അയാൾക്ക് സ്കില്ല് കിട്ടി അയാൾക്ക് ടെക്നിക്കൽ നോഹ് പഠിച്ചു അപ്പോൾ അയാൾ പഠിച്ചു ഓരോ ഓയിൽ എത്ര ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിക്കണം അത് ഇന്ന സാധനം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഓയിൽ ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ ഏതൊക്കെ ആഹാരങ്ങളും തമ്മിലാണ് പരസ്പരം മിക്സ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് മീറ്റ് ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത് അപ്പോൾ അയാൾക്ക് ടെക്നിക്കൽ നോഹ കിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് ആൾക്ക് മനസ്സിലാവും അത് കാരണം അയാൾക്ക് നല്ല ജോലിയും നല്ല വരുമാനവും നേടാൻ പറ്റും നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഷെഫിന് ലക്ഷങ്ങൾ പൈസ കിട്ടും ഇപ്പോൾ അയാൾ സാധാരണ ഒരു കുക്ക് ഒരു തട്ടുകടയിലുള്ള ഒരു കുക്കാണെങ്കിൽ അയാൾക്ക് എത്ര രൂപ കിട്ടും പക്ഷെ അതിന് പകരം അയാൾ ഒരു എഡ്യൂക്കേഷൻ നേടി ടെക്നിക്കൽ അനോഹവും നേടി ഒരു ഷെഫിൻ്റെ ഡിഗ്രി കഴിഞ്ഞാൽ അയാളുടെ സാലറിയും അയാളുടെ ഇൻക്വോം അതിനനുസരിച്ച് മാറും അതുപോലെ അത് കാരണം അയാളുടെ മൊത്തം ഫാമിലിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറും ഇപ്പോൾ ഷെഫ് പിള്ള പിള്ളന്ന് കേട്ടിട്ടുണ്ടാവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളി ഷെഫാ ഈ ഷെഫ് പിള്ള ശരിക്കും പറഞ്ഞാൽ പണ്ട് ഒരു ഹോട്ടലിൽ വെയിറ്റർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാ ഈ ഹോട്ടലിൽ വെയിറ്റർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അയാൾ ഒരു അയാളുടെ ടെക്നിക്കൽ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ ഒരു എഫേർട്ട് കൊടുക്കാണ്ട് അയാൾ ഒരു പണിയും ചെയ്യാണ്ട് ഈ വെയ്റ്ററായിട്ട് ജീവിച്ചു അയാൾ ആ ജീവനാന്തം ഒരു ആയിട്ട് ജീവിക്കേണ്ടി വരും ഷെഫ് പിള്ള എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യം തന്നെ ഈ ഒരു ഹോട്ടലിൽ അടുക്കളയിലേക്ക് ജോലി ചോദിച്ച് മേടിച്ചു എന്നിട്ട് ആ അടുക്കളയിൽ നിന്ന് അവിടെ അദ്ദേഹം പഠിച്ചു അതിനുശേഷം അദ്ദേഹം അതിൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി പിന്നെ അദ്ദേഹം വിദേശത്ത് പോയി മറ്റ് ഹോട്ടലുകളിൽ വർക്ക് ചെയ്തു പല പല സ്ഥലത്ത് വർക്ക് ചെയ്ത് ഓരോ സ്ഥലത്തു നിന്നും അദ്ദേഹം എഡ്യൂക്കേഷൻ നേടി നേടി അതായത് പുതിയ അറിവുകൾ നേടി അദ്ദേഹത്തിൻ്റെ സ്വയം അദ്ദേഹം ട്രെയിൻ ചെയ്ത് ആ സ്കില്ലും ആ ടെക്നിക്കൽ നോഹവും നേടി ഇന്നിപ്പോൾ കേരളത്തിലെ നമ്പർ വൺ ഷെഫിൽ ഒരാളായി മാറി അപ്പോൾ ഒരിക്കലും ഒരാൾ ടെക്നിക്കൽ മോഹവും നേടാതെ അയാളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത അയാൾക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ നമുക്ക് ക്വാളിറ്റേറ്റീവ്ലി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അയാൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം ആ എഡ്യൂക്കേഷൻ വഴി അയാൾക്ക് സ്കില്ല് കൊടുക്കണം സ്കില്ല് വഴി അയാൾക്ക് ടെക്നിക്കൽ നോക്ക കൊടുക്കണം അതുവഴി അയാൾക്ക് എന്ത് പറ്റും നല്ല ജോബും നല്ല വരുമാനവും നേടാൻ സാധിക്കും ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഉണ്ട് ഇവരാണ് ഓരോരോ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനുകളും പോളിസീസൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് പിന്നെ അടുത്തത് ലിറ്ററസി റേറ്റ് ആണ് ലിറ്ററസി റേറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എഴുത്തും വായന അറിയാവുന്ന ആൾക്കാരുടെ റേറ്റിനെയാണ് ലിറ്ററസി റേറ്റ് എന്ന് പറയുക ഇന്ത്യയിൽ അറുപത്തഞ്ച് ശതമാനം സ്ത്രീകൾക്ക് മാത്രമേ എഴുത്തും വായന അറിയാൻ പാടുള്ളൂ ആണുങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എൺപത്തിരണ്ട് ശതമാനവും ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി നാല് ഉള്ളത് ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ ബേസിസിലാണ് ഇത് മാറിയിട്ടുണ്ടാവും ഇത് ടോട്ടൽ ഇന്ത്യയുടെ ആണ് നമ്മൾ കേരളത്തിൻ്റെ നോക്കുകയാണെങ്കിൽ നേരെ കുറേ മാറും അതായത് കേരളത്തിലെ വനിതകൾക്ക് ഇത്രയും കുറവൊന്നുമല്ല കേരളത്തിലൊരുപക്ഷെ പുരുഷന്മാരെക്കാളും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ളത് വനിതകൾക്കായിരിക്കും അപ്പോൾ ഇത് ടോട്ടൽ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റാണ് ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എസ് എൽ സി എക്സാം തന്നെ എടുക്കുകയാണെങ്കിൽ ടോപ്പിൽ വരുന്ന ഒരു പർട്ടിക്കുലർ സെക്ഷൻസ് മൊത്തം ഗേൾസാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എൻട്രൻസ് പോലത്തെ റാങ്കിങ് പരീക്ഷകൾ മെഡിക്കൽ എൻട്രൻസ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇതിൻ്റെയൊക്കെ ടോപ്പ് റാങ്കിൽ വരുന്നുണ്ട് അപ്പോൾ ഈ കേരളത്തിലെ പോലത്തെ സ്ഥലത്തൊക്കെ എഡ്യൂക്കേഷൻ ഫോർ വുമണും ഭയങ്കര രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ടോട്ടൽ ഇന്ത്യയിൽ ഇപ്പോഴേ ഗ്രാമപ്രദേശങ്ങളിൽ യു പിയിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഗ്രാമപ്രദേശത്തൊന്നും ഈ പെൺകുട്ടികളൊന്നും ഒരു സ്കൂളിൽ അയക്കൊന്നുമില്ല അത് അവർ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഉള്ള പെൺകുട്ടികൾക്ക് ഒട്ടും സ്കൂൾ വിദ്യാഭ്യാസം കിട്ടില്ല അതുകൊണ്ടാണ് ഈ റേറ്റ് ടോട്ടൽ ഇന്ത്യയുടെ കുറഞ്ഞിരിക്കുന്നത് ഇത് കേരളമായിട്ട് നമുക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല കേരളം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ലിറ്ററസി ഉണ്ട് അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാവർക്കും കൂടെ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇനി അടുത്തത് ഗവൺമെൻറ് എടുത്താണ് കുറച്ച് പ്രോജക്ട്സ് ആണ് അതായത് എങ്ങനെയാണ് ഈ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്ത കുറച്ച് പ്രോജക്ട്സ് ആണ് ഫസ്റ്റ് ഐ സി ഡി എസ് അഥവാ ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ആറ് വയസ്സുള്ളവരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ് ഈ ഐ സി ഡി എസ് സ്കീം വഴിയാണ് ഈ അംഗൻവാടികളിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതും അംഗൻവാടികളുള്ള കുട്ടികൾക്ക് അമൃതം പൊടി എന്ന് പറഞ്ഞിട്ട് ഈ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള മിക്സ്ഡ് പ്രോഡക്ട്സ് കൊടുക്കുന്നതും അതുപോലെ ഈ പ്രെഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകളും പിന്നെ മുല കൂട്ടുന്ന അമ്മമാരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവർക്കുള്ള സ്കീമുകൾ അങ്ങനെ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് നല്ല പോഷകാഹാരങ്ങൾ കിട്ടി അവർ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആറ് വയസ്സ് വരെയുള്ള കുട്ടിക്ക് പോഷകാരം കിട്ടിയാൽ മാത്രമാണ് ആ കൊച്ചിനെ ചെറുപ്പത്തിൽ കിട്ടേണ്ട ഫുഡ് അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ആ കൊച്ചിന് വല്ല അസുഖങ്ങൾ വരും അങ്ങനെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കൊച്ചിന് നല്ലൊരു എന്താ പറയുക ഒരു ആയിട്ട് രാജ്യത്തിന് ഗുണമുള്ള ഒരു പൗരനായിട്ട് മാറാൻ പറ്റില്ല അത് നമ്മുടെ ഗവൺമെൻറ്റിനറിയും അതുകൊണ്ട് ഗവൺമെൻറ് ഇങ്ങനത്തെ സ്കീം വഴി ഈ പോഷാഹാരാഹാരങ്ങൾ ആറുവയസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നത് ഗ്യാരൻ്റീഡ് ആക്കണം ഐ സി ഐ സ്കീം അതുപോലെ സർവ്വശിക്ഷാ അഭിയാൻ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഇപ്പോൾ പട്ടിണിയും ദാരിദ്ര്യവും കാരണം പിള്ളേർ സ്കൂളിൽ വരാണ്ടിരുന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ആ പിള്ളേർക്ക് ആ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടും അപ്പോൾ അവർക്ക് വളർന്നു വരുമ്പോൾ നല്ല ജോലികൾ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്കൂളുകൾ വഴി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഇവിടെ സ്കൂളിൽ വരുന്ന പിള്ളേർക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഉച്ചക്കഞ്ഞി അതുപോലെ ആ ഫുഡ് കൊടുക്കുന്ന സ്കീം ഉണ്ടല്ലോ അതും ചെയ്തത് അത് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിണി പാവപ്പെട്ട ഭയങ്കര ദാരിദ്ര്യമുള്ള വീടുകളിലെ കുട്ടികൾ ചിലപ്പോൾ ഈ എന്താ പറയുക സ്കൂളിൽ വിടില്ല അവർ അവരെ ജോലിക്ക് വിടും അപ്പോൾ ഈ സ്കൂളിൽ വന്ന ഫുഡും ഫ്രീ ആയിട്ട് ഇട്ടും എഡ്യൂക്കേഷനും ഫ്രീ യൂണിഫോം ഫ്രീ ബുക്ക് ഫ്രീ എല്ലാം ഫ്രീ എന്ന് പറയുമ്പോൾ അവർ വിടും അതിനാണ് ഈ സർവ്വശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞ സ്കീം കൊടുക്കുന്നത് നാഷണൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമായിരുന്നു ഈ സ്കീം വഴി ഇന്ത്യയിലെ എല്ലാ പിള്ളേർക്കും പതിനാല് വയസ്സുള്ള എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് കൊടുക്കും അപ്പോൾ അത് ഓരോ സംസ്ഥാനത്ത് ഓരോ സംസ്ഥാന ഗവൺമെൻറ്റൊക്കെയാണ് ഇപ്പോൾ ചില സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഫുഡിന്റെ രീതി രീതിയായിരിക്കില്ല വേറെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുക അത് ഓരോ സംസ്ഥാന ഗവൺമെൻറ് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കും പക്ഷേ എന്തായാലും ഭക്ഷണവും എഡ്യൂക്കേഷനും യൂണിഫോമും ബുക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് എസ് എസ് എ അതോ അഥവാ സർവശിക്ഷാ അഭിയാൻ സ്കീം ഇനി അതുപോലെ തന്നെ രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന സ്കീം ഉണ്ടായിരുന്നു ഇതാണ് ഈ എസ് സി ആർ ടി ബുക്കൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് പിള്ളേരെ പഠിപ്പിക്കേണ്ടത് എത്ര ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതും ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതൊക്കെ ഈ സ്കീം വഴിയാണ് അതുപോലെ തന്നെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീമുണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീം എന്ന് പറഞ്ഞു ഈ ഗവൺമെൻറ് ഓരോരോ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സ് വയ്ക്കും അതായത് ബേക്കിംഗ് ക്ലാസ് ഇപ്പോൾ വനിതകളിൽ ബേക്കിംഗ് കുക്ക് ബേക്കിങ്ങും ബേക്കറൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ക്ലാസ്സുകൾ വയ്ക്കും നമുക്ക് ആ ക്ലാസ്സിൽ പോയിട്ട് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ബേക്കിംഗ് പഠിക്കാം എന്നിട്ട് ആ വനിതകൾക്ക് വേണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് പുതിയതായിട്ടൊരു ഹോം ബേക്കറി തുടങ്ങും അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ തയ്യൽ ക്ലാസുകൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിട്ട് അവർക്കൊരു തയ്യൽ മെഷീൻ മേടിക്കാനുള്ള ലോണും ഗവൺമെൻറ്റ് ഫ്രീ ആയിട്ട് എടുത്തുകൊടുക്കും അപ്പോൾ അവർക്ക് ആ തയ്യച്ച് പഠിച്ചിട്ട് അവർക്ക് ആ സ്കില്ല് വെച്ചിട്ട് അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് സിറ്റിസൺ മാറും അപ്പോൾ ഒരു ജോലി ഇല്ലാത്ത ആളെ പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീമുകളും ഗവൺമെൻറ് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീമുകൾ റൺ ചെയ്യുന്ന ആ കോർപ്പറേഷനാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് സ്കീമുകൾ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ പഠിപ്പിക്കും അതുപോലെ ബേക്കിംഗ് കോഴ്സുകൾ അവർ ഫ്രീ ആയിട്ടുണ്ട് ഫാഷൻ ഡിസൈൻ കോഴ്സുകൾ അവർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഈ എന്താ പറയുക ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലംബിങ് കാർപ്പൻട്രി അതുപോലെ ഇലക്ട്രിക്കൽ വയറിങ് അതുപോലെ സ്മോൾ സ്കെയിൽ യൂണിറ്റിൽ ബൾബ് ഉണ്ടാക്കാൻ പിന്നെ ഷെഫ് കുക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ബേസിക് സ്കിൽസ് ഇതൊക്കെ പഠിപ്പിക്കാനുള്ള നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കോഴ്സുകളുണ്ട് ഇത് പഠിച്ചിട്ട് ഇതുവഴി ആൾക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തിയും അതുവഴി അവരുടെ ഹ്യൂമൻ റിസോഴ്സ് അവർക്ക് ട്രെയിനിങ് വഴി അവരെ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും ഇനി അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റാണ് രണ്ടായിരത്തി ഒമ്പതിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം ഓ പതിനാല് വയസ്സുവരെയുള്ള എല്ലാ വ്യക്തിക്കും പതിനാല് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ടും കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ അതിൻ്റെ അവകാശമാണ് ഇപ്പം നിങ്ങൾക്ക് പതിനാല് വയസ്സ് താഴെയുള്ള ഒരാളെ സ്കൂളിൽ വിടാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാരൻസിനെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നത് അവരെയുള്ള കുറ്റം അപ്പോൾ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ട് സ്കൂളിൽ വിദ്യാഭ്യാസം കെട്ടിയിരിക്കണം അത് അവരുടെ അവകാശമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് സ്കൂളിൽ പതിനാല് വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കും അഥവാ ആരെങ്കിലും സ്കൂളിൽ വിട്ടില്ലെങ്കിൽ ഗവൺമെൻറിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ ആ പാരൻസിനെ പോലീസ് പഠിക്കുന്നവരോട് അത്രയും സീരിയസ് ആയിട്ടുള്ളതാണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വഴി എഡ്യൂക്കേഷൻ നിർബന്ധമാക്കി ഗവൺമെൻറ് എന്തിന് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കി എഡ്യൂക്കേഷൻ ഇപ്പോൾ ആർക്കെങ്കിലും ഈ എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു നല്ല ഒരു നിലയിലേക്ക് അവരുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അവർക്ക് നല്ല സ്കില്ലോ നല്ല ടെക്നിക്കൽ നോഹാവും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് നല്ല ജോലി കിട്ടാനോ അല്ലെങ്കിൽ നല്ല വരുമാനം നേടാനോ സാധിക്കില്ല അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയത് കാരണം ഇന്ത്യയിൽ എന്നിട്ടും ഈ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയിട്ടും കുറേ പ്രശ്നങ്ങളുണ്ട് അതിൽ ആദ്യത്തെ പ്രശ്നമാണ് സർട്ടൈൻ സെക്ഷൻസിൽ ഡ്രോപ്പ് ഔട്ട് ഫ്രം സ്കൂൾസ് അവർ ആദ്യമൊക്കെ സ്കൂളിൽ വരെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ സ്കൂളിൽ വരാണ്ട് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകും ഇപ്പോൾ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെയെന്ന് പറഞ്ഞാൽ ചൈൽഡ് മാരേജ് വളരെ കോ കോമൺ ആണ് അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സിലൊക്കെ കല്യാണം കഴിക്കും അപ്പോൾ എന്തോ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അവർ അതിനു മുമ്പ് ഡ്രോപ്പൗട്ട് ചെയ്തു പോകും അതുപോലെ ഈ മറ്റ് സ്ഥല പല സ്ഥലങ്ങളിൽ പാവപ്പെട്ട ആൾക്കാരുടെ സൈഡിൽ നിന്ന് വരുന്ന കുട്ടികൾ അവർക്ക് വീട്ടിൽ പട്ടിണേ ഇരിക്കും അപ്പോൾ ഇവർ ഈ സ്കൂളിൽ പോകുമ്പോൾ ഈ പാരന്റ്സ് വരെ ഇവരെ തന്നെ സ്കൂളിൽ ഇട്ടുണ്ട് ഇവരെയും കൂടി നമ്മളിപ്പം പണിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും വരുമാനം കൂടുതലിട്ടുണ്ട് പക്ഷെ പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇവരെ സ്കൂളിൽ നിന്ന് ഔട്ട് ആക്കിയിട്ട് ജോലിക്ക് പാരന്റ്സ് വിളിച്ചുകൊണ്ട് പോകും ഈ നെയിമൊക്കെ ഉണ്ടെങ്കിലും എന്നാലും പിള്ളേർ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകും അപ്പോൾ അതിൻ്റെ മേജർ ഒന്ന് ഈ പോവർട്ടിയും രണ്ട് ചൈൽഡ് മാരേജൊക്കെയാണ് അപ്പം അത് ഒരു മേജർ പ്രശ്നമാണ് ഇന്ത്യയിൽ രണ്ടാമത്തെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ബേസിക് ഫെസിലിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ ഇപ്പോൾ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ വളരെ മോശമാണ് കേരളത്തിലൊക്കെ ഫാർ ബെറ്റർ ആണ് കേരളത്തിലൊക്കെ നമുക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഇന്ത്യയിലെ യു പിന്ന ബീഹാർ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ആ റീജ്യൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പൺ മറ്റേ ഗവൺമെൻറ് സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ ഓടൊക്കെ ഇളകി വീണ് ഇപ്പം തലയിൽ വീണ് അത് സ്കൂളൊന്നും ഉണ്ടാവില്ല വെറുതെ ഒരു എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയില്ലേ ടെൻറ്റ് പോലെയൊക്കെ വെച്ച് കിട്ടിയ സ്ഥലത്തേക്ക് ഗവൺമെൻറ് സ്കൂളുകൾക്ക് ഫെസിലിറ്റി ഉണ്ടാവില്ല ബ്ലാക്ക് ബോർഡ് ഉണ്ടാവില്ല ടീച്ചർമാർ ഉണ്ടാവില്ല അതും ഒരു പ്രോബ്ലമാണ് ഇനി അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും നമ്മുടെ നാട്ടിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് നമ്മുടെ നാട്ടിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് വെച്ചാൽ ടീച്ചേഴ്സിൻ്റെ സെലക്ഷൻ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് അത് ഇമ്പ്രൂവ് ചെയ്യാണ്ട് കരിക്കുലം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പല സ്കൂൾ ടെക്സ്റ്റുകളും രണ്ടായിരത്തി ഇരുപത്തി വേണ്ടി ഡിസൈൻ ചെയ്തതല്ല അതൊക്കെ പത്തിരുപത് കൊല്ലം ഔട്ട്ഡേറ്റഡ് ആണ് അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകളൊന്നും എല്ലാം ആണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ള വൊക്കേഷണൽ സ്കിൽസ് പിള്ളേരെ പഠിപ്പിക്കുന്നില്ല ഇതും ഒരു പ്രോബ്ലം ആണ് ഇനി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും ഹെൽത്ത് കെയറും തമ്മിലൊരു ഒരു ബന്ധം നമുക്ക് നോക്കാം ഒരു രാജ്യത്ത് ആ ജനങ്ങൾ ജനങ്ങളുണ്ടായാൽ മാത്രം പോരാ ആ ജനങ്ങൾ ആരോഗ്യമുള്ള ജനങ്ങളാണെങ്കിൽ മാത്രമാണ് ഹ്യൂമൻ റിസോഴ്സിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു രാജ്യത്ത് നോക്കിയ പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഒരു രാജ്യത്തെ ആളുകൾക്ക് എഫിഷ്യൻസി കൂടണമെങ്കിൽ ആ രാജ്യത്തെ ആളുകൾക്ക് ഹെൽത്ത് നല്ലതായിരിക്കണം നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് നല്ല എഫിഷൻറ്റായിട്ട് പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ് അവർ എടുക്കുന്ന ദിവസം കുറയും അപ്പോൾ കൂടുതൽ വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റും അതുപോലെ നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രം പ്രോപ്പറായിട്ട് നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ഒരു നല്ല ഹെൽത്ത് കെയർ എൻഷുർ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് ഇൻഷുർ ചെയ്യണം ക്ലീൻ വാട്ടർ കിട്ടണം പ്രിവെൻറ്റീവ് മെഷേഴ്സ് അതായത് വാക്സിനേഷൻ ഒക്കെ കിട്ടണം ക്ലീൻ ആയിട്ടുള്ള സൊസൈറ്റി ആയിരിക്കണം മെഡിക്കൽ ഫെസിലിറ്റീസ് കൃത്യമായിട്ട് കിട്ടണം അതുപോലെ ലഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ലെഷർ എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മാനസികമായിട്ടും ഡെവലപ്പ് ചെയ്യണം അതായത് ഇപ്പോൾ നമുക്ക് ഫുൾ ടൈം പണിയെടുക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ മറ്റേ മാനസികമായിട്ട് ഡിപ്രഷൻ അതുപോലെ തന്നെ ആൾക്ക് ബോർഡം ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ടൂറുകൾ ട്രിപ്പുകൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവോൺമെന്റിനാളെ പണിയെടുപ്പിക്കുന്നതൊക്കെ ആയിരിക്കും ഈ ഹെൽത്ത് കെയർ എൻഷോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് അപ്പോൾ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഹെൽത്ത് കെയർ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് ഡിസ്ട്രിക് ഹോസ്പിറ്റലുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഉണ്ട് പ്രൈമറി ഹെൽത്ത് ഉണ്ട് ഹെൽത്ത് സബ് ഉണ്ട് ഇതൊന്നും പഠിക്കേണ്ട ഹോസ്പിറ്റൽസ് തുടങ്ങി മാത്രം പഠിച്ചാൽ മതി ഇനി അടുത്ത ഇമ്പോർട്ടൻ്റായിട്ടുള്ള സാധനം ലൈഫ് എക്സ്പെക്ടൻസി ലൈഫ് എക്സ്പെക്ടൻസി എന്ന് വെച്ചാൽ ഒരാളെ എത്ര കൊല്ലം ജീവിച്ചിരിക്കും എന്നതാണ് ലൈഫ് എക്സ്പെക്ടൻസി ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം വനിതകളാണെങ്കിൽ അറുപത്തി ഏഴര വയസ്സ് വരെയും ആണുങ്ങളാണെങ്കിൽ അറുപത്തിനാലര വയസ്സ് വരെയും ആവറേജ് അറുപത്താറ് വയസ്സ് വരെയാണ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതായത് അറുപത്താറ് വയസ്സാണ് ഒരു ആവറേജ് ഇന്ത്യക്കാരൻ്റെ ലൈഫ് അറുപത്താറ് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു ആവറേജ് ഇന്ത്യക്കാരും മരിക്കുമെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പറയുന്നത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ കൂടിയിട്ടുണ്ടാകും കാരണം ഇന്ന് അന്നുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ല ഇന്നുള്ളത് അന്നുള്ള ആൾക്കാരുടെ ഭക്ഷണ അല്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെ കാരണം പിന്നെ ഇന്നത്തെ എന്താ പറയുക ആൾക്കാരുടെ ജീവിത സ്റ്റൈലിൽ നിന്ന് മാറ്റങ്ങൾ കാരണം ലൈഫ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടാവും പക്ഷേ പുതിയ സെൻസസ് വരാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പല റിസോഴ്സസ് നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ റിസോഴ്സസ് ഉപയോഗിക്കണമെങ്കിൽ അതിൽ ഏറ്റവും ആയ റിസോഴ്സ് ഏതാണ് ഹ്യൂമൻ റിസോഴ്സ് അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് എല്ലാ നാച്ചുറൽ റിസോർസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് നാച്ചുറൽ റിസോഴ്സ് നാച്ചുറൽ റിസോഴ്സിൻ്റെ അത്രയും തന്നെ ആണ് ഹ്യൂമൻ റിസോഴ്സ് ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സ് കമ്പൈൻഡ് വിത്ത് ഹ്യൂമൻ എഫേർട്സ് നാച്ചുറൽ റിസോഴ്സും ഹ്യൂമൻ റിസോഴ്സും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് വേണം എഡ്യൂക്കേഷനും ഹെൽത്തും കൊടുത്ത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഹെൽത്ത് കൊടുത്ത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇത്രയാണ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലമെൻറ്റ് നമ്മൾ പഠിക്കാനുള്ളത് അപ്പോൾ ഇതിന് മുമ്പത്തെ ഫസ്റ്റ് പാട്ടിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെസ്സേഡ്സ് പഠിച്ചു ഇതിപ്പോൾ നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് പഠിച്ചു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആകെ ഒരു അഞ്ചാറ് കൺസെപ്റ്റ്സ് മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചാൽ എന്ത് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം അതുപോലെ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം അതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെയിൻ ചെയ്ത് തരാം അതുപോലെ മറ്റ് ചാപ്റ്ററുകൾ കാണാൻ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ കമൻറ്റ് സെക്ഷനിലുണ്ട് ആ പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മറ്റ് ചാപ്റ്ററുകൾ കാണാം നിങ്ങൾക്ക് ഇൻഫോർട്ടൈൻമെൻറ്റ് റിലേറ്റഡുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് റീഹാഷ് പേജ് ഉണ്ട് ആ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് ആ പേജ് ചെക്ക്ഔട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട ആ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ